കർണാടക വിധി പറയുകയാണ്. ആർക്കൊപ്പമാണ് കർണാടകയുടെ ഭരണകൂടം നിലനിൽക്കേണ്ടത്, ആർക്കൊപ്പമാണ് എന്നതാണ് ജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്കിടത്തും ബി ജെ പി, കൃത്യമായി പറഞ്ഞാൽ 10 ഇടങ്ങളിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. 6 സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് നിർണായകമാണ്. 6 സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് യെദ്യൂരപ്പയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ സർക്കാർ താഴെ വീഴും, ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കർണാടക എടുത്തെറിയപ്പെടും. ഒരുപക്ഷെ എസ് ആർ എസ്, സന്ദീപ്, ലാൽകുമാർ എന്നിവരാണ് ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. എന്തായിരുന്നാലും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പറയുന്നത്? ലീഡ് അജിംഷാ, തുടക്കത്തിൽ ബി ജെ പിക്ക് 11-12 സീറ്റുകളുടെ ലീഡുകളിലേക്ക് പോയെങ്കിലും പിന്നീട് ആ ലീഡ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി 9 സീറ്റുകളിലാണ് ഇപ്പോൾ ബി ജെ പി ലീഡ് നിലനിർത്തുന്നത്. കോൺഗ്രസ് 2 സീറ്റുകളിലും ജെ ഡി എസ് 2 സീറ്റുകളിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് ഇപ്പോൾ ലീഡുകൾ നിലനിർത്തുന്നത്. കോൺഗ്രസിന്റെ റിസ്വാൻ അർഷാദ് 462 വോട്ടുകൾക്കാണ് ശിവജി നഗറിൽ ലീഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹുനൻസുരയിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെ ഡി എസിന്റെ 2 സ്ഥാനാർത്ഥികൾ കൃഷ്ണരാജ് പേട്ടിൽ ഡി എൽ ദേവരാജ് 1150 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. യശ്വന്ത്പൂരിലും ജെ ഡി എസ് തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പി ലീഡ് ചെയ്യുന്ന 9 മണ്ഡലങ്ങളിലും ഇപ്പോൾ അവർ ഒരു വ്യക്തമായ ഒരു ലീഡ് നില കാഴ്ചവെക്കുന്നുമുണ്ട്. വിജയനഗറിൽ ആനന്ദ് സിംഗ് 2864 വോട്ടുകളുടെ ഒരു മേൽക്കൈയാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകക്കിൽ രമേശ് ജാർക്കിഹോളിയാണ് ലീഡ് ചെയ്യുന്നത്. 2000-ൽ അധികം വോട്ടുകളുടെ ലീഡ് ഇതിനോടൊക്കെ തന്നെ രമേശ് ജാർക്കിഹോളിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രമേശ് ജാർക്കിഹോളി അടക്കമുള്ള ഈ ലീഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ ഈ ഒരു ജെ ഡി എസ് കോൺഗ്രസ് വിമതർ കൂടിയായിരുന്നു എന്നത് ഒരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഹോസ്കോട്ടയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു വിമതൻ ലീഡ് ചെയ്യുന്നത്. അത് സിദ്ധാർത്ഥ് ബേജ്കൗഡ, അത് ബി ജെ പി വിമതനാണ്, ബി ജെ പി വിമതനാണ്. ബി ജെ പി എം പിയുടെ മകനായിട്ടുള്ള സിദ്ധാർത്ഥ് ബേജ്കൗഡ ഇത്തവണ ഹോസ്കോട്ടിൽ ജെ ഡി എസിന്റെ പിന്തുണയോടു കൂടിയാണ് ഇവിടെ വിമതനായി മത്സരിക്കുന്നത്. ഇപ്പോൾ 1700-ൽ അധികം വോട്ടുകളാണ് സിദ്ധാർത്ഥ് ബേജ്കൗഡ നേടിയിട്ടുള്ളത്. അതേസമയം മറ്റ് മണ്ഡലങ്ങൾ എല്ലാപ്പൂരിൽ ശിവറാം ഹെബറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ശിവറാം ഹെബർ അദ്ദേഹം മികച്ച ഒരു ലീഡിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചിക്കബല്ലാപ്പൂർ അടക്കമുള്ള മറ്റ് മണ്ഡലങ്ങളെല്ലാം ഇപ്പോൾ ബി ജെ പി തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത് നേരത്തെ തന്നെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം ബി ജെ പി 10 സീറ്റുകളിലും കോൺഗ്രസും ജെ ഡി എസും 2 സീറ്റുകളിലും ഒരു വിമതനുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അജിംഷാദ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. പി എം സുരേഷ് ബാബു, എസ് ആർ എസ്, സന്ദീപ്, ലാൽകുമാർ എന്നിവരാണ് ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം തുടരുന്നത്. എന്തായിരുന്നാലും 9 ഇടത്ത് ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. 15 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 9 ഇടത്ത് ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. ജെ ഡി എസ് 2 ഇടത്തും കോൺഗ്രസ് 2 ഇടത്തുമാണ്, മറ്റ് സ്വതന്ത്രൻ 1 ഇടത്തുമാണ് ലീഡ് ചെയ്യുന്നത്. പി എം സുരേഷ് ബാബുവിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ പി എം സുരേഷ് ബാബുവിലേക്ക് തന്നെ പോകാം. ശ്രീ സുരേഷ് ബാബു എന്തു പറയുന്നു? ഒരുപക്ഷെ കർണാടകയിലെ വിധിയുടെ ആദ്യ ട്രെൻഡാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. 9 ഇടത്താണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. 6 സീറ്റെങ്കിലും ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഭരണം താഴെ വീഴും. ഈ ഒരു സാഹചര്യം ജനതയുടെ മുമ്പിലുണ്ട്, കർണാടക ജനങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ അവരിതാ വോട്ട് ചെയ്തിരിക്കുന്നു. 9 ഇടത്ത് ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ? ഈ മഹാരാഷ്ട്ര സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. പി എം സുരേഷ് ബാബു കേൾക്കുന്നുണ്ടെങ്കിൽ
ഈ ഘട്ടത്തിൽ സന്ദീപ് കൂടി ചേരുകയാണ്. സന്ദീപ്, നോക്കൂ, 17 സീറ്റിൽ രണ്ടിടത്ത് ഒരു പക്ഷെ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണ്. 15 പതിമൂന്നിടത്തും ഒരു പക്ഷെ ഇപ്പോൾ ബി ജെ പി അതേ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 9 ലീഡ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ദേശീയ പാർട്ടിയുടെ നൈതികത ചോദ്യം ചെയ്യുകയല്ലേ ഇവിടെ? ഉണ്ടോ അങ്ങനെ മാനം? ഈ വിഷയം നമ്മൾ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തില് ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് എന്തായാലും അതൊന്നും കൂടി ഏറ്റവും പുതിയ തീർച്ചയായിട്ടും നമുക്ക് അത് ഒന്നും കൂടി പറയാം. അപ്പൊ ഞാനതില് ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് ഈ കർണാടകത്തിലെ മുഴുവൻ സംഭവ വികാസങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ കർണാടകത്തിലെ ജനവിധി ആദ്യമേ തന്നെ കോൺഗ്രസ് ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരിന് എതിരായിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എമർജ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ജെ ഡി എസ് കോൺഗ്രസ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ ഉണ്ടാകുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു ഈ 14 മാസവും. പക്ഷേ ആ പാർട്ടിയിൽ നിന്നും കരാപക്കൊടി ഉയർത്തി ചില ആൾക്കാർ പുറത്തു വരികയാണ്. ആ പുറത്തു വന്ന ആൾക്കാരെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും അനുശാസിക്കുന്ന എല്ലാത്തരം പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി. നിയമസഭയുടെ പരമാധികാരിയായ സ്പീക്കറുടെ പരീക്ഷണമുണ്ടായി, അവരെ പുറത്താക്കുന്നു, അവരെ അയോഗ്യരാക്കുന്നു. അതിനുശേഷം ഹൈക്കോടതി ഇടപെടുന്നു, ഹൈക്കോടതിയുടെ ഉപരികോടതിയായ സുപ്രീം കോടതി ഇടപെടുന്നു, സുപ്രീം കോടതി അവരെ അയോഗ്യരാക്കി. പക്ഷേ അവർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി പുറത്തു വരുന്നു. ഈ പുറത്തു വന്ന ഈ 15 ആൾക്കാരെയും ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ചെയ്തത്? ഇതാണ് ഞങ്ങൾ സാങ്കേതികമായിട്ട് അല്ല ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ പറഞ്ഞു വന്നത് ഈ 15 ആൾക്കാരെയും ബി ജെ പി എന്താ ചെയ്തത്? അധികാരത്തിന്റെ ഒരു പിന്നാമ്പുറത്തേക്ക് ഞങ്ങൾ വലിച്ചു കയറ്റാൻ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞത് അവരെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു, ജനങ്ങളുടെ മുൻപിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ മന്ത്രിമാരാക്കി ഞങ്ങൾ രാംനാഥ് കോവിന്ദിന്റെ അല്ല അജിംഷാദെ അല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയാണ്, ഞങ്ങൾക്ക് ഒരു മന്ത്രിമാരെ മത്സരിപ്പിച്ചുകൂടെ? ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ടല്ലോ 6 മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ. ഞങ്ങൾ അവരെ മന്ത്രിമാരാക്കിയല്ലോ ജനവിധിക്ക് വിട്ടുകൊടുത്തത്. ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ നിലപാട് ശരിയാ അല്ല അല്ല, നിങ്ങൾ അവിടെ നിൽക്കൂ, ഞങ്ങൾ ഇത് ചർച്ച ചെയ്യണം. കാര്യം ഇതിനകത്ത് ബി ജെ പി ചെയ്തത് കൊണ്ടല്ല ഞാനിതിനെ ഉയർത്തിക്കാട്ടത്, നാളെ കോൺഗ്രസ് ചെയ്താലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് ഉന്നതമായ ഒരു ജനാധിപത്യ രീതി മഹാരാഷ്ട്രയിൽ സപ്പോർട്ട് ചെയ്യുന്നു അല്ല നിക്ക്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അന്വേഷണം വരാം അതിലേക്ക്. ഈ ഒരു വിധി നാളെ കോൺഗ്രസ് ആണ് ഈ നിലപാട് സ്വീകരിച്ചതാലും ഞാൻ അതിനെ സല്യൂട്ട് ചെയ്യും. കാരണം എന്താ, അവരെ ജനങ്ങൾക്കാണ് വിട്ടുകൊടുത്തത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങൾ നേതാവ് അമിത്ഷാ ആയതുകൊണ്ടാണ് സന്ദീപ്. അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, നേതാവ് അമിത്ഷാ ആയതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അജിംഷാദെ ഞാൻ അല്ലാന്ന് പറഞ്ഞല്ലോ, നാളെ അത് രാഹുൽ ഗാന്ധിയുടെ എടുത്ത തീരുമാനമാണെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കും. കാരണം എന്താ, അവരെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും വലിയ അധികാര കേന്ദ്രം ജനങ്ങളാണ്. അവരുടെ മുൻപാകെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ജനങ്ങൾ ബി ജെ പിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണത്തിലെ മത്സരിപ്പിക്കാമായിരുന്നല്ലോ. ആയിരുന്നല്ലോ, അല്ല ഞങ്ങൾ ചെയ്തില്ലെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് ചെയ്യാനാകാത്തോണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങൾ അത് വേണ്ട. ഇവരെടുത്ത നിലപാടിനെ അതുകൊണ്ട് ഈ 17 പേരും ഇതിൽ നിങ്ങൾക്കൊപ്പം എത്തിയവരൊക്കെ ഒരു പക്ഷേ ഈ ഒരു കരാറിന്മേലാണ്. ഏത് കരാറിന്മേലാണ് അവരെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനല്ല വലിയ യാഥാർത്ഥ്യമാണ്. ബി ജെ പി വലിയ ഔദാര്യം കാണിക്കുന്നു, അവരെ തന്നെ ഗോവയിൽ കണ്ടതാണ്, മണിപ്പൂരിൽ കണ്ടതാണ്, അല്ലെ നിങ്ങൾ ഹിമാചലിൽ കണ്ടതാണ്, കർണാടകയാണോ ചർച്ച ചെയ്യുന്നത്? മറ്റാണോ കർണാടകയിലും അത് പറയൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവരെ മന്ത്രിമാരെ മത്സരിപ്പിക്കാമായിരുന്നല്ലോ? ഞങ്ങളല്ലേ ഭരിക്കുന്നു ഇപ്പോ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അധികാര ദുർവിനിയോഗം നടത്തുകയാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അവരെ മന്ത്രിമാരായി മത്സരിപ്പിക്കാമായി, ഞങ്ങൾ ചെയ്തില്ല എന്നാ പറഞ്ഞത്. ആ ഒരു അതിനെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ ബാക്കി ഞങ്ങൾ ബി ജെ പി അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ബി ജെ പി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ഒരു കീഴ്വഴക്കം എന്നതിലും നന്മയെന്നേ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് സ്പീക്കർ രമേശ് കുമാറിനെതിരെ നിങ്ങൾ ഇത്ര കണ്ട് കലാപക്കൊടി ഉയർത്തി. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സ്പീക്കറെ ഞങ്ങൾ പിന്തുണയ്ക്കണം, ഞങ്ങൾ സ്പീക്കർ ആയിരുന്നില്ലല്ലോ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ച് കളർ മാറ്റിവെച്ച് ചിന്തിക്കാനേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ അവരെ ചെയ്തത് ജനങ്ങളുടെ പരമോന്നത കോടതിക്ക് വിട്ടുകൊടുത്തു. ഞങ്ങൾ തീരുമാനിക്കുക, ഇവരെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് തോൽപ്പിക്കാമല്ലോ, കോൺഗ്രസിന് തോൽപ്പിക്കാമല്ലോ, ജെ ഡി എസിന് തോൽപ്പിക്കാമല്ലോ, സി പി എമ്മിന് തോൽപ്പിക്കാമല്ലോ, തോൽപ്പിച്ചോളൂ. ജനങ്ങൾ തോൽപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ
മത്സരം കർണാടകയുടെ പാൻ കർണാടക സ്വഭാവത്തിലാണ് പതിനഞ്ചിലൊന്നും മത്സരം നടക്കുന്നത്. ഏതെങ്കിലും ചില പോക്കറ്റുകളിൽ ലിംഗായത്തിന് സ്വാധീനം ഉണ്ടാകാം. സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിക്കൊണ്ടൊരു കാര്യമില്ല. ജാതിയിൽപ്പെട്ട അതുകൊണ്ട് അവിടെ തന്നെ കുറച്ച് ലിംഗായത്തുകൾക്കിടെ ബി ജെ പിക്ക് സ്വാധീനമില്ലേ? അവിടെ ഏറ്റവും വലിയ ലിംഗായത്ത് നേതാവാരാ കർണാടകയിലെ? എനിക്കറിയില്ല, അത് ബി ജെ പി നേതാവ് തന്നെയാ. അപ്പൊ ലിംഗായത്തുകൾക്കിടയിൽ ബി ജെ പിക്ക് സ്വാധീനമില്ല, ലിംഗായത്തുകൾക്കിടെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത പാർട്ടി ഒന്നും അല്ല. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞ ഞാൻ ആദ്യമേ പറഞ്ഞു എന്നുള്ളതല്ല എന്റെ വിഷയം ചോദിക്കുന്നത്. ഇന്ത്യയുടെ മുമ്പിൽ ഒരു ദേശീയ പാർട്ടിയാണ് ബി ജെ പി. അങ്ങനെയുള്ള ഒരു ദേശീയ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് ഈ റെഡ്ഡി മുതലാളിമാരും അടക്കമുള്ളവർ വിളയാടുന്ന ഈ കർണാടകയിൽ ഒരു നൈതികമായ സന്ദേശവും ഭരണം പിടിക്കാൻ ബി ജെ പിക്കില്ലേ എന്നതാണ് എന്റെ ചോദ്യം, എന്റെ സംശയം സന്ദീപ്. അതാണല്ലോ ഞാൻ പറഞ്ഞു വെച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഞാൻ എസ് ആർ എസിലേക്കും ലാൽകുമാറിലേക്കും വരുന്നതിന് മുമ്പ് ഞാൻ ജെ ഡി എസ് നേതാവ് വിജിലി ജോസഫ് കൂടി ഒന്ന് പോവുകയാണ്. വിജിലി ജോസഫ്, അതായത് അല്ല സന്ദീപ് പറഞ്ഞല്ലോ, സന്ദീപ് ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന ആശയം ഇതാണ്. ഈ 9 ലീഡ് ചെയ്യുന്ന ഒരു വേളയിൽ ജനം അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവരുടെ ഭരണമാണ് തുടരേണ്ടത്, യെദ്യൂരപ്പയാണ് കർണാടകയിൽ വെന്നിക്കൊടി പാറിക്കേണ്ടത്. ഈ തീരുമാനം ജനങ്ങളിൽ നിന്നെത്തുമ്പോൾ ആ അഹങ്കാരത്തിലാണ് ബി ജെ പി. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് പല മാനങ്ങളെയും ടച്ച് ചെയ്യാനോ ചർച്ച ചെയ്യാനോ ബി ജെ പി തയ്യാറാകുന്നില്ല. ഇങ്ങനെ ഒരു വേളയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ബി ജെ പിക്കായത് ജെ ഡി എസിന്റെയും കോൺഗ്രസിന്റെയും പരാജയമല്ലേ? നാം നൈതികത പറയുന്നുണ്ടാകാം, പക്ഷേ സ്വന്തം അണികളെ അല്ലെങ്കിൽ സ്വന്തം ജനപ്രതിനിധികളെ തങ്ങളുടെ ചേരിയിൽ ആശയപരമായി നിലനിർത്താനാകാത്ത ജെ ഡി എസിന്റെയും കോൺഗ്രസിന്റെയും വലിയ പരാജയമാണ്. നിങ്ങൾ ബി ജെ പിക്ക് നേരെ ചൂണ്ടുമ്പോൾ 3 നിങ്ങൾക്ക് മുമ്പിലേക്കാണ്. വിജിലി ജോസഫ്, ഇവിടെ കർണാടകത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ജനതാദളിന്റെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റ് അധികാരത്തിൽ വരാനിടയായ സാഹചര്യമൊക്കെ നമുക്കറിയാം. പിന്നെ അജിംഷാദ് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ആ ഒരു കരളുറപ്പില്ലാത്ത ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുകയും മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം കർണാടകത്തിൽ ഉണ്ടായി. അത് നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, കേരള രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കർണാടക രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോഴാണ് ഇത് സംഭവിക്കുക. കർണാടകത്തിൽ വളരെ വ്യക്തമായി ഇപ്പോൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതുപോലെ ജാതിയും അതുപോലെ തന്നെ പണവും ഒക്കെ വലിയ റോള് വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ നമ്മളുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കാണാതെ പോയിക്കൊണ്ട് നടക്കുന്ന ഒരു നമ്മുടെ വിലയിരുത്തലിൽ സംഭവിക്കാവുന്ന ഒരു തെറ്റാണ് യഥാർത്ഥത്തിൽ. ശരിയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മള് പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയത് ബി ജെ പിയെ മാറ്റി നിർത്താനാണ്. അല്ലാതെ അല്ല, ഉണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതല്ല. അങ്ങനെ ന്യായീകരിക്കുന്ന ആളുമല്ല നജീം ഷാദിന് അറിയാമല്ലോ. ഒന്ന് ചോദിച്ചാ മതി, എന്നിട്ട് നിങ്ങൾക്ക് യോജിച്ചെന്തുകൊണ്ട് ബി ജെ പി നേരിടാൻ പറ്റിയില്ല അവിടെ എന്നുള്ളതാണ് ചോദ്യം. അതെന്ത് പറ്റി? കോൺഗ്രസിനും എനിക്ക് കേൾക്കാം രാഷ്ട്രീയമായി കർണാടകത്തിൽ അതെ എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ചോദ്യം പൂർത്തിയാക്കിയാൽ ഞാൻ മറുപടി പറയാം.
അല്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സാർ ചോദിച്ചു. ഒരുമിച്ച് നിൽക്കാനാകാത്ത പോയത് വളരെ വ്യക്തമായ രാഷ്ട്രീയ പരാജയമായി ഞാൻ വിലയിരുത്തുക. ഞാൻ വിലയിരുത്തുകയാണ്. അത് തെറ്റായിപ്പോയി, ആ തീരുമാനം തെറ്റായിപ്പോയി എന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ ഈ വിലയിരുത്തലുകളിൽ ബി ജെ പി തൊട്ടു മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മൂന്നാമതായി കോൺഗ്രസോ ജെ ഡി എസോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും അവിടുത്തെ ജനവിധി അല്ലെങ്കിൽ ജനങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിന്റെ ആഗ്രഹം ബി ജെ പിക്ക് എതിരാണ്. പക്ഷെ സാങ്കേതികമായി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ 11 സീറ്റിലോ 12 സീറ്റിലോ ബി ജെ പിക്ക് മുന്നിൽ വരാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു തന്നെ വളരെ വലിയ രാഷ്ട്രീയമായ തെറ്റായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ കാണുന്നു. ചോദിച്ചോട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയെ വെളിയിൽ നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ, അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഇപ്പൊ ബി ജെ പിക്ക് എതിരായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നാണ് എന്റെ ചോദ്യം. എത്ര ചോദിച്ചോളൂ ബഹുമാനപ്പെട്ട ബിജിലി ജോസഫ്, ഞാനൊന്ന് ചോദിച്ചോളട്ടെ. അങ്ങയുടെ വിലയിരുത്തൽ വളരെ വിചിത്രമായി തോന്നുന്നു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഭരണഘടന മാറ്റി എഴുതേണ്ടി വരും. ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എടുത്താലും ജയിച്ച ആൾക്കാരെക്കാട്ട് കൂടുതൽ ബിജിലി ജോസഫ് പറഞ്ഞത് ജോസഫ് പറഞ്ഞതിന്റെ യുക്തി സന്ദീപ് പരിഹസിക്കരുത്. അതായത് അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തി ബി ജെ പിയും ഐ മീൻസ് ജെ ഡി എസും കോൺഗ്രസും ഒരുമിച്ച് നിന്നായിരുന്നു എങ്കിൽ ആ വോട്ടുകൾ കൂടുമ്പോൾ നിങ്ങളെക്കാൾ മുകളിലെത്തും എന്നതാണ്. അല്ല, അദ്ദേഹം ഇപ്പോഴത്തെ ജനവിധിയിൽ പറയുന്നത് ജനവിധി ബി ജെ പിക്ക് എതിരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ വേണമെന്നില്ല, കേവല ഭൂരിപക്ഷം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അതുകൊണ്ട് 51 ശതമാനം വോട്ടുകളെ മാത്രമേ കണക്കാക്കൂ. സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇല്ല. സന്ദീപ് ഞാൻ അടിസ്ഥാനത്തിൽ കഴിഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചു. സാറേ, അതിന് രാഷ്ട്രീയമായ കാരണമുണ്ട്. ഉണ്ട്. ഈ കുമാരസ്വാമി എന്ന് പറയുന്ന ഈ കുമാരസ്വാമി എന്ന നേതാവ് ഇന്നലെ വരെ ജെ ഡി എസിന്റെ നേതാവായിരുന്നു. എങ്ങനെയാണ് അവരെ ഒറ്റ ദിവസം കൊണ്ട് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട് കോൺഗ്രസ് ആയ ആളാണ് അവരുടെ മുഖ്യമന്ത്രി ആയിരുന്ന ആള്? സിദ്ധരാമയ്യ. അപ്പൊ സിദ്ധരാമയ്യ ഇന്നലെ വരെ ജെ ഡി എസ്. എന്തായി പറയുന്നത്? അല്ല, അദ്ദേഹം കുമാരസ്വാമി എന്ന് തെറ്റി പേര് തെറ്റിപ്പോ. സിദ്ധരാമയ്യ ആര്? സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പോട്ടെ, അല്ല തെറ്റുപറ്റിയതാണ് നമുക്ക്. അല്ല, ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ. സന്ദീപ്, ഞാനൊരു കാര്യം പറയാം. ഈ ഈ കർണാടകമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചയിൽ പറഞ്ഞോളൂ, കേൾക്കാം. എനിക്കൊന്ന് മറുപടി പറയാൻ അവസരം തരുമോ? വിജിലി ജോസഫിന്റെ അവസരമാണ്. എനിക്കൊരു മറുപടി പറയാൻ അവസരം തരുമെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് രണ്ടു പേർക്ക് ഞാൻ മറുപടി പറയാം. അതായത് അതായത് കർണാടകത്തിലെ പോസ്റ്റ് പോൾ സഖ്യം ഉണ്ടാക്കാനിടയായ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യക്തമായിരുന്നു. അന്ന് എടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടുമാണ് അജിം സാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ അസ്ഥിരതയുള്ള ചില ആളുകളെ പണം കൊടുത്ത് ബി ജെ പി വാങ്ങിക്കൊണ്ടുപോയത്. അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ ആളുകളെ വീണ്ടും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായി അതിനെ നേരിടാനുള്ള ശ്രമം എന്നുള്ള നിലയിൽ ഞങ്ങൾ കോൺഗ്രസും ഞങ്ങളുടെ ജനതാദളും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. ശക്തിധരൻ സാറ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ബി ജെ പിയെ എതിർക്കാൻ കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും സഖ്യം ഉപതെരഞ്ഞെടുപ്പിൽ തുടരാനായില്ല എന്നുള്ളതാണ് ആ ചോദ്യം. വളരെ പ്രസക്തവും അങ്ങനെ തന്നെ വേണ്ടിയിരുന്നതായിരുന്നു എന്നുമാണ് എന്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഞാൻ ഈ 51 ശതമാനം ആളുകൾ വോട്ട് ചെയ്യുന്ന ആളുകളാണ് വിജയികളായി പ്രഖ്യാപിക്കപ്പെടുക എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സഖ്യത്തെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ജനാധിപത്യപരമായ ഒരു ഭൂരിപക്ഷ സംവിധാനം അനുസരിച്ച് താങ്കൾ പറഞ്ഞു അവിടെ ബഹുഭൂരിപക്ഷം
ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് സന്ദീപ് പറഞ്ഞത്. അങ്ങനെയാണ് ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ആ ജനവിധിയെ അട്ടിമറിക്കാനാണ് പോസ്റ്റ്പോൺ സഖ്യം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്രയും അത് തന്നെ ഞങ്ങളുടെ അങ്ങയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടകത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സഖ്യത്തിലായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ബി ജെ പിക്ക് അവിടെ വിജയം കൈവരിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ്. അവിടെ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പറ്റിയ പരാജയം കേരള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസുമായുള്ള അതെ ലാൽകുമാർ, അതായത് ഇവിടെ ഒരു പക്ഷേ ബി ജെ പിക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവില്ലത്തെ കണക്കനുസരിച്ച് 11 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസിന് 2 ഇടത്തും 1 ഇടത്ത് ജെ ഡി എസിന് മാത്രമാണ് ലീഡ് ചെയ്യാനുള്ളത്. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ജെ ഡി എസും കോൺഗ്രസിന്റെയും സഖ്യസാധ്യതകൾ പൊലിയുന്നു. അധികാരത്തിൽ ഇരുന്നവർക്ക് പോലും ആ അർത്ഥത്തിലേക്ക് തുടരാനാകുന്നില്ല. അവർ അതിന് കണ്ടെത്തിയ കണക്കുകൂട്ടൽ എന്ത് തന്നെയായിരുന്നാലും ഇപ്പുറത്താകട്ടെ ഡി കെ ശിവകുമാർ കഴിഞ്ഞ റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ വലിയ നെടുനായകത്വം കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ജയിലിലിട്ടു. ഇ ഡി എ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ആ അർത്ഥത്തിൽ അമിത്ഷാ അടക്കമുള്ളവർ പൂന്തുവിളയാടി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കർണാടക നീങ്ങുന്നത്. ഇവിടുത്തെ ജനത്തിന്റെ തീരുമാനം ഒരുപക്ഷെ കർണാടകയിൽ ഒരു സ്ഥായിയായ സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് കരുതിയാകണം. അത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി അഹങ്കരിക്കാനാകുമോ ഈ നൈതികത പൊലിഞ്ഞുപോയ ഈ ഘട്ടത്തിൽ? അതിനകത്ത് 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അതും വരുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ എന്തുകൊണ്ട് ബിജിലി ശക്തിരജ് സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കോൺഗ്രസും ജെ ഡി എസും തമ്മിൽ അലയൻസ് ഉണ്ടായില്ല എന്നുള്ളത് വളരെ ന്യായയുക്തമായ ചോദ്യമാണ്. അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ജെ ഡി എസിന് എപ്പോൾ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തുറന്നിടുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം, വേറെ ഒന്നുമല്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ പറഞ്ഞാലും ജെ ഡി എസിന് അതിനകത്ത് പ്രത്യേകിച്ച് ധാർമ്മികത ഒന്നും ഉള്ള പാർട്ടിയായിട്ട് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചേർന്നു, ബി ജെ പി മുന്നണി എതിർത്തു, അതുകൊണ്ട് ജെ ഡി എസ് മാന്യന്മാരാന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, കർണാടകത്തിലെ കാര്യമാണ്. അപ്പോൾ കർണാടകത്തിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഇവരുടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ബി ജെ പിയുടെ അയിത്തമൊന്നുമില്ല. അപ്പം അധികാര രാഷ്ട്രീയമാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ സന്ദീപ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അജിംഷാദ് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ആൾക്കാർക്ക് തന്നെ സീറ്റ് കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. അതിനും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അവരെ നിർത്തിയില്ലെങ്കിൽ അവർ റെബലിയസ് ആയിട്ട് നിൽക്കും, റെബൽ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കും. അത് ചിലപ്പോൾ അവർ തന്നെ അങ്ങ് ജയിക്കും. പിന്നെ അവർക്ക് പിന്നെ കൊടുക്കേണ്ട കാശ് കൂടുതലായിരിക്കും. മനസ്സ് കാര്യം വളരെ സിമ്പിളാണ്. അധികാരം പണം ഒക്കെ തന്നെയാണ് അവിടെ വർക്കാകുന്നത്. ബി ജെ പിയുടെ ടിക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കും. പിന്നെ റബലായിട്ടെങ്ങാനും നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഈ 15 പേരും റബലോ ആയി കഴിഞ്ഞാൽ ഈ 15 പേർക്ക് ഇപ്പം കൊടുക്കുന്ന പൈസ അല്ലെ നേരത്തെ കൊടുത്ത പൈസ കൊണ്ട് നടക്കത്തില്ല, പിന്നെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിനെക്കാട്ടും നല്ലത് ഈ ഈ പൈസ കൊടുത്ത് മേടിക്കുന്നതാണെന്നുള്ളത്. എത്ര കോടി കാര്യം അത് അതിന് എനിക്ക് തോന്നുന്നു സന്ദീപ് പോലും എതിർക്കത്തില്ല. കർണാടകത്തെ രാഷ്ട്രീയം പണം ജാതി സമവാക്യത്തിന്റെ ഒരു ഇതാണ് അത്. കാര്യം അത് ഈ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ജെ ഡി എസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം, ഇവർ ജയിച്ചല്ലോ എന്ന് പറഞ്ഞു ആര്, സന്ദീപ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ ഇതുപോലെ നടന്നതാണ്. ഉമ്മൻചാണ്ടി സാറ് സെൽവരാജിനെ വിളിച്ചോണ്ട് പോയി, ഓർക്കുന്നുണ്ടല്ലോ? അത് ജയിച്ചു. കാര്യം അധികാരത്തിന്റെ ഒരു എന്താ ദുർവിനിയോഗം നടത്തി തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അത് ജയിപ്പിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. പാർട്ടി മെഷീനറി മൊത്തം വർക്ക് ചെയ്യാണ്. അങ്ങനെ ജയിച്ചപ്പം അവരോർത്തു അദ്ദേഹത്തിന് ജനങ്ങൾ അംഗീകരിച്ചു വന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രമാണ് അതെ അതെ പിന്നീട് തോറ്റുപോകും, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.